അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ കേട്ടോ, ഞങ്ങൾ ആമി കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ വേ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് തലേന്ന് കുറച്ച് പത്തിരി ചുട്ടയിൽ കുറേ ഏറെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലും രാവിലെ ബാക്കി വന്നാൽ അന്ന് വൈകുന്നേരം കഴിക്കലാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്നലെ എന്താ അറിയില്ല, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പത്തിരി ബാക്കിയായപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടോ. അങ്ങനെ ഇതാ കുറച്ച് പത്തിരി ഉണ്ടല്ലോ, പിന്നെ കുറച്ച് പുട്ടും ചൂടാന്ന് വിചാരിച്ച് എല്ലാം കൂടി ഓവറാക്കി കളയണ്ടല്ലോ. അങ്ങനെ ഇതാ പത്തിരി ഇതാ തവയിൽ വെച്ചിങ്ങാണ്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കുമല്ലേ, പല മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലേ ചൂടാക്കി എടുക്കുന്നത്. ചില ആൾക്കാർ ആവിയിൽ ചൂടാക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പുട്ട് ചൂടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയിട്ടോ. അപ്പോൾ പിന്നെ ഫോണ് കുത്തിയിട്ടതായിരുന്നു. അപ്പോൾ പിന്നെ എന്താ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അതേപോലെ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതേപോലെ കുട്ടിക്കും ചെറിക്കും ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പഞ്ചസാര ഉണ്ടല്ലേ, കുടഞ്ഞപ്പോൾക്ക് എടുത്ത് തിന്നാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായയും, അവനക്കുള്ള ചായയും അതേപോലെ പുട്ടും അവനക്ക് കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാനും കഴിക്കുന്നത്. ചിലപ്പം ചെറിയൻ്റെ കൂടെ കഴിക്കും, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് അവനക്ക് കൊടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ചെറിയൻ്റെ കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ടലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ചീര വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നാളെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ചീര ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും മുറി പറ്റുമ്പോൾ തേക്കാനാണ്. ഇത് ശരിക്കും മുറിയൂട്ടിയൊന്നുമല്ല കേട്ടോ, ചെഞ്ചീര എന്ന് പറയുന്ന ഒരു ചീര ഉണ്ടല്ലോ അതാണ്. ശരിക്കും പറഞ്ഞത് കാട്ടിലൊക്കെ ഉണ്ടാവുക, പക്ഷെ നല്ല ഗുണമാണ് കേട്ടോ ഇത് കഴിച്ചാലുണ്ടാവുക. അപ്പോൾ ആ ഒരു ചീര വെച്ചിട്ട് ഞാൻ താളിപ്പും അതേപോലെ കോഴിമുട്ടി ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള രണ്ടിനേക്കുള്ള വെജിറ്റബിളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബേസി ആകുമ്പം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെഞ്ചീര താളിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കാന്താരിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടിയും ചതച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയും അതേപോലെ ചെറിയുള്ളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു താളിപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതുമല്ല, കുറേ ഓവറായിട്ട് കറി ഉണ്ടായിട്ടും കാര്യമില്ല. രണ്ടാളാവുമ്പം കറിക്ക് അത്രയും എന്താ പറയുക, തോന വേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പക്ഷേ എങ്ങനെ ചെയ്യണം എങ്ങനെ ഇതാക്കണം എന്നറിയില്ല, ഒന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിനെക്കുറിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഒന്നും കൂടി ഒരു ഉഷാറുണ്ടാവുക നിങ്ങളോട് പറയുമ്പോൾ. പക്ഷേ പഠിക്കാൻ മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളൂ. അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം എന്താ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് തിളക്കുന്ന ടൈമിൽ ടുപ്പിൽ ഞാൻ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചോറാവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തീ പോയിട്ട് ആ ചട്ടിയും കൂടി ചൂടായിക്കോളും. അങ്ങനെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഇറക്കി വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കൊട്ടക്കൈലാണ് കേട്ടോ ഊറ്റിയെടുക്കൽ. റൈസ് കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ചെരിച്ച് വെച്ചിങ്ങാണ്ട് അങ്ങനെ ഊറ്റിയെടുക്കാറാണ്. അപ്പോൾ പെട്ടെന്ന് വാർത്തുത്തിയാൽ മതിയല്ലോ. ഇതാകുമ്പോൾ കുറച്ച് പണിയുണ്ട് എന്നുള്ളൂ. പക്ഷേ കറി ആവുന്ന ആ ടൈം കൊണ്ട് നമ്മൾ ചോറ് ഊറ്റി കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് തൂമിച്ച് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോഴാണ് ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കഴിഞ്ഞ ഏതൊക്കെ വീഡിയോയിൽ ഞാൻ ഈ ചെഞ്ചീര വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ചിലവർക്ക് ആ ചുവപ്പ് കളറ് കാണുമ്പോൾ എന്താ പറയുക, നമ്മുടെ മുറിയൂട്ടിയാണോ എന്ന് അവർ വിചാരിച്ചു പോകട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അതിന് ശേഷം ചെഞ്ചീരയും കൂടി ഇട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ വേവുന്ന ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ ആ കറിയുള്ള ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മാറ്റി വെച്ചാൽ പിന്നെ ആ ഒരു ഏരിയ അത്രയും ക്ലീൻ ആയിക്കൊണ്ടിരിക്കും.
അടുപ്പിൽ തീ കൂട്ടുമ്പോൾ എന്തോ ഒരു റിസ്ക് ആണെന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ റിസ്ക് ഒന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഒരേപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു അടുപ്പത്തുള്ള ഗ്യാസ് സ്മെൽ നമ്മൾ റെഡിയാക്കുന്ന പോലെ തന്നെ അടുപ്പത്തും നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇപ്പേരിയും കൂടിയും വെച്ച് വെക്കുന്നുണ്ട്. ഞാൻ തേങ്ങ വെട്ടിയ സമയത്ത് ഒരു ദിവസം മാത്രമേ എനിക്ക് നല്ലോണം വെയിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ ആ ഒട്ടുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ കണലിൽ ഇതേപോലെ വെച്ചതാണ് കേട്ടോ. പണ്ടുള്ള ഒരു ചെയ്തെടുക്കുന്ന രീതിക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ ഇപ്പം തന്നെ കുറേ ചിരട്ടിയെന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പോകുന്നതൊക്കെ ഞാനിതാ വെയിലത്ത് വെക്കുന്നുണ്ട്. പക്ഷെ വലിയ വെയിലൊന്നുമില്ല, എന്നാലും വെയിലത്ത് കഴിയുന്ന പോലെയൊക്കെ വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പം ചിരട്ടയിൽ പോന്നാൽ പിന്നെ പെട്ടെന്ന് അതങ്ങോട്ട് ഉണങ്ങി കിട്ടിയോളും. പക്ഷേ ഉള്ള വെയിലിന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതാ ചിക്കി പൊറുക്കി വെക്കുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ചോറും കുട്ടാനും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തോ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോയേക്കും ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2.5 ആയപ്പോഴേക്ക് വെയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഇഷ്യൂനിയും കൂട്ടിങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് പുറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നത് അവനക്ക് തന്നെ ഇഷ്ടമാണ് കേട്ടോ. അവൻ തന്നെ ഒറ്റയ്ക്ക് റെഡി ആയി നിന്നിട്ട് ചെയ്യാറാണ്. എന്തായാലും നമ്മൾ മക്കളോട് പറഞ്ഞങ്ങാണ്ട് ചെയ്യണേക്കാൾ കൂടുതൽ അവർ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്കും സന്തോഷം ഉണ്ടാവുക, അവർക്കും സന്തോഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല വിക്രസും ഒപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട് അവനും പോകുന്നുണ്ട് കേട്ടോ. എന്നാലും ഓരോന്ന് എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒത്തിരി സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ മക്കൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കണ്ടിട്ടാണ് മക്കളും പഠിക്കുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരും അതേപോലെ തെറ്റ് ചെയ്യും. നമ്മളെന്തെങ്കിലും ശരി ചെയ്താൽ അതേപോലെ അവർ ശരി ചെയ്യും. അപ്പം നമ്മളെ കണ്ടിട്ടാണ് മക്കളും പഠിക്കുന്നത്. അപ്പോൾ അത് അവനോട് കഴിയുന്ന രീതിക്ക് അവനും ചെയ്തു തരുന്നത്. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ടാളുണ്ടാവുമ്പോൾ എന്തായാലും ഈസിയാണ് ഇങ്ങനെയൊക്കെ പണി ചെയ്യാൻ, പെട്ടെന്ന് പണിയൊക്കെ തീരാൻ. പക്ഷേ കുറേ ആളുണ്ടാവുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു റിസ്ക്കില്ല കേട്ടോ. കുറേ ഈ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്കൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടൈം ഉള്ള ടൈം ആയതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും. എന്താ പറയുക, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കണം നമ്മളെ പണികൾ പെട്ടെന്ന് തീർക്കാമെന്നുള്ളത് നമ്മൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നടക്കും. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്കത് ചെയ്ത് തീർക്കാൻ കഴിയും. നമ്മുടെ പണികൾ പെട്ടെന്ന് തീർക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തീർക്കും. നമുക്ക് രാവിലെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മളെ പണികൾ എന്തൊരു പെട്ടെന്ന് തീരുക. പക്ഷേ എങ്ങോട്ട് പോകാനില്ലെങ്കിൽ നമ്മളെ പണികൾ തീരൂല. അതാണ് നമ്മൾ വിചാരിക്കണം ഇന്ന് എനിക്ക് എങ്ങോട്ടോ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളെ പണികൾ എന്തായാലും പെട്ടെന്ന് തീരും. അപ്പം ഇതാ തിരുമ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശനിയാഴ്ച ഇതാ എല്ലാം കൂടി ഒന്ന് ഇപ്പം തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കച്ചറായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കച്ചറാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന പടനെ കൊലായിന്ന് ഇതെല്ലാം കൂടി ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഞാൻ ഒരുമിച്ച് തിരുമ്പിയോണ്ട് കുറേ ഉണ്ട് കേട്ടോ മടക്കി വെക്കാനുള്ളത്. വൈകുന്നേരത്തെ ചായ കൂടിയാണ് കേട്ടോ. ചില ദിവസമൊക്കെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ചായയും അതേപോലെ മിച്ചറും ആണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ വന്ന് ഇരുന്നിട്ട് കഴിക്കുമ്പോൾ വേറൊരു രസം തന്നെയാണ് ഇല്ലേ. എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല എരിവുള്ള മിച്ചറാണ് കേട്ടോ ആമി എടുത്ത് കഴിക്കുന്നത്. അവൾക്ക് ഒരു എരിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിച്ചറൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കപ്പ് കേക്ക് അങ്ങനത്തെ ബിസ്ക്കറ്റ് അങ്ങനത്തെ പലഹാരമൊക്കെ എനിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതാ മിച്ചറൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ഇതാ ഏകദേശം ചിരട്ടിയെന്നൊക്കെ പോന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് കയ്യുന്ന പോലെയൊക്കെ ഒന്ന് പൂണ്ടെടുക്കണം, ബാക്കിയുള്ളത് ചെറിയ വന്നിട്ട് പൂളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ പൂണ്ടെടുക്കുന്ന സമയത്ത് ഇന്നും കൂടി നാളെയും കൂടി ഒരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന്
ഇതായിട്ടുണ്ട്. പക്ഷേ ഉള്ളി ഒട്ടുന്ന ആ ഒരു ഇതോ അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോകുമോ എന്നുള്ള ആ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സമാധാനമാണ്. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്താ സന്തോഷം എന്ന് നിങ്ങളെയും കൂടി അറിയിക്കുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതോ അല്ലെങ്കിൽ വീഡിയോക്ക് ഉള്ള ഒരു കണ്ടൻറ് ഉണ്ട് എന്നുള്ളതോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞ ഒരു സർപ്രൈസ് ആയിരുന്നു. നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഹസ്ബൻഡിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മെഷീൻ മേൽ കുറേ ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും പറയലില്ല. അപ്പോൾ പിന്നെ പറഞ്ഞതല്ലേ വിചാരിച്ച് കണ്ട് ആ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഹസ്ബൻഡ് അവിടെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും എനിക്കറിയില്ല. അറിയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഓണാക്കി കൊണ്ടുപോയേക്കുമല്ലോ, അല്ലെങ്കിൽ ഓല തന്നെ ക്യാമറ ആക്കും. പക്ഷേ അത്രയും അറിയില്ല ഇനിട്ടോ. പക്ഷേ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആ ഒരു വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല സന്തോഷം. ഫസ്റ്റ് ഇപ്പോൾ 5-ാമത്തെ ആനിവേഴ്സറി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ ആനിവേഴ്സറിക്കൊക്കെ എനിക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ഞാൻ തിരിച്ചും ഷർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, അത് കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണല്ലോ. പക്ഷേ ഒന്നുമില്ല കേട്ടോ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പം നല്ലോണം ശരിക്ക് പറഞ്ഞാൽ എന്താ പറയുക, സർപ്രൈസ് ആയിട്ടുണ്ട്. നമുക്കൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് തരുമ്പം ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോഴാണല്ലോ അതിൽ ആ ഒരു സന്തോഷത്തിൽ എന്താ പറയുക ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.